हाई फ्रेंड्स नमस्कार गैलक्सी इंफो मीडिया स्वागत इत वेलपूल वाइट मैजिक एलाइट मॉडल वाषिंग मेषीन अब ई वाषिंग मेषीन अणबॉक्स नमक इंस्टॉल नोक ओके अब नि स्किपा वीडियो का वाषिंग मेषीन इंस्टॉल मनस अब नमुक बॉक्स ओपन ओपन एमुक नोक डीटेल अब ई का इन बोट क्लोस षीट ओके अब नमुक मैच वाषिंग मेषीन एन नोक अब नम्बर वाषिंग मेषीन वेलपूल वाइट मैजिक एलाइट ऐलो ऐसी वाषिंग कपासीटी वरुद ओके ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയാണുള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യമായിട്ട് ഇതിന്റെ യൂസർ മാനുവലാണ് ഇത് അതിന്റെ ഇൻസ്റ്റാളേഷനും മറ്റ് എങ്ങനെയാണ് വെക്കേണ്ടത് അതിന്റെ ഡീറ്റെയിൽ എല്ലാം കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ അടുത്ത നമ്മൾ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതിന്റെ ഓസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കിടക്കുന്നത് ഓക്കേ നമുക്ക് ഒന്ന് പുറത്തോട്ട് എടുക്കാം ഇത് ഇതിന്റെ വേസ്റ്റ് ഹോസ് ആണ് നമ്മുടെ ഡ്രെയിൻ ഔട്ട് പുറത്തേക്ക് വിടാനുള്ള ഹോസ് ആണ് അത് ഇത് ഇതിന്റെ ഇൻലെറ്റ് ഹോസ് ആണ് അതായത് നമുക്ക് വാട്ടർ ഇൻലെറ്റ് ഇതിനകത്തോട്ട് കൊടുക്കാനുള്ള ട്യൂബ് ആണ് ഓക്കേ അടുത്തതായിട്ട് ഒരു ചെറിയ പാക്കറ്റ് ഡിറ്റർജന്റ് പൗഡർ ആണ് ഓക്കേ അത് അളക്കാനുള്ള ഒരു ചെറിയ കപ്പും കൂടി തന്നിട്ടുണ്ട് ഇതിന്റെ പവർ സേവിംഗ് റേറ്റ് വന്നിട്ട് 5 സ്റ്റാർ ആണ് അതുപോലെ മോട്ടറിന് 10 വർഷ വാറണ്ടി നൽകുന്നുണ്ട് അതുപോലെ 360 വാട്ട്സിന്റെ പവർഫുൾ മോട്ടറാണ് ഇതിൽ കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഈ വാഷിംഗ് മെഷീൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തു നോക്കാം ഓക്കേ അപ്പോൾ നമ്മൾ ഈ ഭാഗത്താണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള വെള്ളത്തിന്റെ ടാപ്പും അതുപോലെ വേസ്റ്റ് വാട്ടർ പോകുന്നതിനുള്ള പൈപ്പും അതുപോലെ കറന്റിന് ആവശ്യമായിട്ടുള്ള പവർ ബ്ലോക്കും നേരത്തെ തന്നെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഷീറ്റ് നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ കണ്ട ഷീറ്റ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് വാഷിംഗ് മെഷീന്റെ ബോട്ടം ക്ലോസ് ചെയ്യാനുള്ളതാണെന്ന് അത് നമുക്ക് അപ്പോൾ ഈ വാഷിംഗ് മെഷീന്റെ ബോട്ടം ഒന്ന് ക്ലോസ് ചെയ്യാം ഇത് ഈസിയാണ് ക്ലോസ് ചെയ്യാനായിട്ട് വേറെ സ്ക്രൂ അങ്ങനെ ഒന്നുമില്ല ഇതിൽ കാണുന്ന ആ ഗ്രൂവിലൂടെ ഇതൊന്ന് തള്ളി കയറ്റിയാൽ മതി നല്ല സീറ്റിംഗ് ആയിട്ട് അതവിടെ ഇരുന്നോളും വേറെ ഇളകിയൊന്നും പോകത്തില്ല ഓക്കെ ഓക്കെ ഇത്രയേ ഉള്ളൂ ഇങ്ങനെയാണ് അതിന്റെ ബോട്ടം ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്ന ഹോസ് ഇത് ഇതിന്റെ വേസ്റ്റ് വാട്ടർ പോകുന്നതിനുള്ള ഹോസ് ആണ് അപ്പോൾ അത് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം ഓക്കെ അത് ഇതുപോലെ ഊരി എടുക്കുക ഊരി എടുത്തതിന് ശേഷം ഇതാണ് ആ വേസ്റ്റ് വാട്ടർ പോകേണ്ട പൈപ്പ് അതിലേക്ക് ആ ജസ്റ്റ് ആ ക്ലിപ്പ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ആ ക്ലിപ്പ് ഒന്ന് പ്രസ് ചെയ്ത് അതിലോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കയറ്റിയാൽ മതി ഓക്കെ വേറെ ത്രെഡ് ഒന്നും ഉള്ളതല്ല ഗ്ലൂ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതേപോലെ പ്രസ് ചെയ്ത് കയറ്റുക ഗ്ലൂ ഒന്നും ഇടരുത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മെയിൻ്റനൻസ് പാടാണ് ഓക്കെ എന്നിട്ട് അതിനുശേഷം ഈ ക്ലിപ്പിന് അതുപോലെ പ്രസ് ചെയ്ത് അകത്തോട്ട് കയറ്റി വയ്ക്കുക അത് നന്നായിട്ട് ലോക്ക് ആയിക്കോളും ഇത് വെള്ളത്തിൻ്റെ ഇൻലെറ്റ് കൊടുക്കാനുള്ള ഹോസാണ് അതിൽ ഈ കാണുന്നതിൽ ആ സ്ക്രൂ ഉള്ള സൈഡാണ് നമ്മൾ ടാപ്പിൽ കൊടുക്കുന്നത് ഓക്കെ അതിൻ്റെ മറ്റേ സൈഡാണ് വാഷിംഗ് മെഷീൻ്റെ സൈഡിൽ കൊടുക്കാനുള്ളത് അപ്പോൾ നമുക്കിത് വാഷിംഗ് മെഷീനിൽ സെറ്റ് ചെയ്യാം അതിന് മുമ്പ് ഇതിൻ്റെ ഫിൽറ്റർ ഒന്ന് കാണിച്ചു തരാം ഓക്കെ അത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഈ കാണുന്നതാണ് അതിൻ്റെ ഫിൽറ്റർ അത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഓക്കെ അതുപോലെ ഇളക്കിയെടുക്കുക രണ്ട് പീസ് ഉണ്ടാവും ഓക്കെ അതുപോലെ ഇളക്കിയെടുക്കുക ഇതുപോലെ രണ്ട് പീസാണത് ഓക്കെ വല്ലപ്പോഴും ഈ ഫിൽറ്റർ ഒന്ന് ഇളക്കിയിട്ട് ക്ലീൻ ചെയ്യണം കാര്യം വെള്ളത്തിൽ വരുന്ന വേസ്റ്റ് വന്ന് ഇതിനകത്ത് അടയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കും അതിനുശേഷം ഇതുപോലെ അത് തിരിച്ച് സെറ്റ് ചെയ്താൽ മതി ഓക്കെ ഇനി നമുക്ക് ആ ഇൻലെറ്റ് ഹോസ് ഒന്ന് അതിനകത്ത് പിടിപ്പിക്കാം അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ സൈഡാണ് അതിനകത്ത് വാഷിംഗ് മെഷീൻ്റെ സൈഡിൽ വാഷിംഗ് മെഷീൻ്റെ സൈഡിൽ പിടിപ്പിക്കേണ്ടത് അതുപോലെ കൈക്ക് ടൈറ്റ് ചെയ്താൽ മതി വേറെ ടൂൾസ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല അതിനകത്ത് റബ്ബർ വാഷർ ഉള്ളതിനാൽ കൈക്ക് ടൈറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് ലീക്ക് ഇല്ലാതെ ടൈറ്റ് ആയിക്കോളും അതിനുശേഷം ഈ സൈഡ് ടാപ്പിൽ സെറ്റ് ചെയ്യേണ്ട സൈഡാണ് ആദ്യം നമുക്ക് ഈ വേസ്റ്റ് ഹൗസ് ഒന്ന് വേസ്റ്റ് ലൈനിലേക്കൊന്ന് പിടിപ്പിക്കാം
എന്നിട്ട് ആദ്യം അതിൻ്റെ ആ ഒരു ഹൂക്ക് ഉണ്ടാവും ആ വേസ്റ്റ് ലൈനിൽ, അതിനെ ഒന്ന് ഊരി മാറ്റണം. ഇതുപോലെ ഊരി മാറ്റിയാൽ മതി. അതിനുശേഷം ആ വേസ്റ്റ് ലൈനിലോട്ട് ഇതിനെ അങ്ങ് തള്ളി കയറ്റിയാൽ മതി. വാഷിംഗ് മെഷീൻ്റെ വേസ്റ്റ് ലൈനിനെ അതിലോട്ടൊന്ന് തള്ളി കയറ്റിയാൽ മതി. ഇനി നമുക്ക് ഇൻലെറ്റ് ഓസ് എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം ഈ കണക്ടർ ഇതിൽ നിന്ന് ഊരിയെടുക്കണം, ഓസിൽ നിന്ന്. അതിനുശേഷം ഈ കണക്ടറിൻ്റെ നാല് സ്ക്രൂ, ഈ കാണുന്ന നാല് സ്ക്രൂ നന്നായിട്ട് ലൂസ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇതുപോലെ നന്നായിട്ട് ലൂസ് ചെയ്തതിന് ശേഷം ടാപ്പിൽ ഇതുപോലെ മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് ഈ നാല് സ്ക്രൂവും ഈ കാണുന്ന പോലെ ടൈറ്റ് ചെയ്യണം. ഇത് സാധാരണ ടാപ്പിനകത്ത് ഇത് പിടിപ്പിക്കാൻ പറ്റത്തില്ല. വാഷിംഗ് മെഷീൻ ഉള്ള ടാപ്പ് പറഞ്ഞ് മേടിക്കണം. അതിലൊരു എൻഡിൽ ഈ കാണുന്ന ഈ കണക്ടർ പിടിപ്പിക്കുന്ന ഭാഗത്തൊരു ഗ്രൂവ് ഉണ്ട്. ആ ഗ്രൂവിലാണ് ഈ സ്ക്രൂ പോയി പിടിക്കുന്നത്. അപ്പോൾ ആ ഗ്രൂവിൽ പിടിക്കുന്നത് കാരണം ഈ ഇത് ഇളകി വരത്തില്ല. ഈ ഓസിൻ്റെ ഈ സൈഡിലും ഒരു ഫിൽറ്റർ വരുന്നുണ്ട്. അപ്പോൾ അതും ഇതുപോലെ ഇളക്കിയെടുത്ത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കണം. ക്ലീൻ ചെയ്തില്ലെങ്കിൽ വെള്ളം ബ്ലോക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് തിരിച്ചാൽ മതി, അത് ഫിറ്റാവും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ബാക്കി ഇതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം ഓൺ ചെയ്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ കൺട്രോൾ പാനൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കാണിക്കുന്ന പോലെ 1, 2, 3 വാഷ്, അത്ര സിമ്പിളാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ 1 എന്ന് പറയുന്നത് പവർ ഓൺ ഓഫ് ബട്ടൺ, 2 പ്രോഗ്രാം ബട്ടണാണ്, അതുപോലെ 3 സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ. ഈ കാണുന്നതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇവിടെ വർക്കിംഗ് പ്രോഗ്രസ് ഇൻഡിക്കേഷനാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, അതിനുശേഷം എക്സ്പ്രസ് വാഷ്, ഡിലേ ടൈം, അവിടെ ഇവിടെ കാണിക്കുന്ന വാട്ടർ ലെവലാണ്. ഓക്കെ, ഇത്രയാണ് കൺട്രോൾ പാനൽ വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഓൺ ചെയ്ത് വർക്ക് ചെയ്ച്ച് നോക്കാം. അപ്പോൾ ഓണിൽ പ്രസ് ചെയ്യുക, അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ ഓൺ ആവുന്നതായിരിക്കും. ഓണായി വരുമ്പോൾ പി ഓൺ ആയിരിക്കും ഡിഫോൾട്ട് പ്രോഗ്രാം നമ്പർ. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് ഡെയിലി അലക്കുന്നതിന് പി ഓണാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ അലക്കേണ്ട ആവശ്യമുള്ള ഡ്രസ്സ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ലിഡ് ക്ലോസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇവിടെ പ്രോഗ്രാം സെലക്ട് ചെയ്യണം. ഏത് ടൈപ്പ് തുണിയാണ് ഉള്ളത്, ഏത് ടൈപ്പ് തുണിയാണ് നമുക്ക് അലക്കേണ്ടത്, അതിനുള്ള അനുസരിച്ചുള്ള പ്രോഗ്രാം ഇവിടെ സെലക്ട് ചെയ്യണം നമുക്ക്. അപ്പോൾ പി വണ്ണാണ് ഡിഫോൾട്ടായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് P2 ഹെവി ആണെങ്കിൽ P2 സെലക്ട് ചെയ്യാം. അതുപോലെ ഏത് ടൈപ്പാണോ വേണ്ടത് നമുക്കിവിടെ അതിനനുസരിച്ച് ഇവിടെ 2 പ്രസ് ചെയ്ത് നമ്പർ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അത് അവിടെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഏത് ടൈപ്പാണ് നമ്പർ, അതെല്ലാം ഡീറ്റെയിൽ അവിടെ മുകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്കിവിടെ നമ്പർ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ P1 തന്നെ സെലക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇവിടെ P1 എന്തൊക്കെ ചെയ്യുമെന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷനാണ് മുകളിൽ കാണിച്ചേക്കുന്നത്. സോക്ക്, വാഷ്, റിൻസ്, ഡ്രൈ, ഇത്രയുമാണ് P1 ചെയ്യുന്നത്. അതിനുശേഷം ഈ 3 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഷിംഗ് മെഷീൻ സ്റ്റാർട്ടാവും. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് നമ്മുടെ ഈ എക്സ്പ്രസ് വാഷ്, ഇപ്പോൾ അധികം അഴുക്കൊന്നുമില്ലാത്ത തുണിയാണെങ്കിൽ നമുക്ക് എക്സ്പ്രസ് വാഷിലിട്ടിട്ട് നമുക്ക് അലക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് എക്സ്പ്രസ് വാഷ് എന്ന ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം 3 പ്രസ് ചെയ്യണം. 3 പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ മെഷീൻ സ്റ്റാർട്ടാവും. അതിനുശേഷം നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. കാര്യം മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോത്തിൻ്റെ വെയിറ്റും കാര്യങ്ങളെല്ലാം റീഡ് ചെയ്തതിന് ശേഷം എത്ര വാഷിംഗ് പൗഡർ ഇതിനകത്ത് ആഡ് ചെയ്യണം എന്നുള്ളത് ഈ ഡിസ്പ്ലേയിൽ കാണിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മെഷീൻ റീഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് നിൽക്കും. അതിനുശേഷം ഡിസ്പ്ലേയിൽ കാണിക്കുന്നതായിരിക്കും എത്ര കപ്പ് പൊടി നമ്മളിതിനകത്തോട്ട് ആഡ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ കാണിക്കും ആഡ് 1 കപ്പ്, 1 കപ്പ്, 1 കപ്പ് ഡിറ്റർജൻറ്റ് ആഡ് ചെയ്യാനാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ആഡ് ചെയ്യാം. 33 മിനിറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി തരുന്നതിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഡിറ്റർജൻറ്റ് ആഡ് ചെയ്യാം. അതിനായിട്ട് ഈ കാണുന്ന ഡ്രൈ ഓപ്പൺ ചെയ്ത് അതിനകത്താണ് ഡിറ്റർജൻറ്റ് ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷം അത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് നമ്മുടെ
വാഷിംഗ് മെഷീൻ്റെ ലിഡും ക്ലോസ് ചെയ്ത് വെക്കുക. ഇനി നമ്മളിതിനകത്ത് ഒന്നും ചെയ്യേണ്ടതില്ല, മെഷീനെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതായിരിക്കും. അടുത്ത് നമുക്ക് ചൈൽഡ് ലോക്ക് എന്താണെന്ന് നോക്കാം. ചൈൽഡ് ലോക്ക് ഓണാക്കാനായിട്ട് എക്സ്പ്രസ് വാഷും ഡിലേ ടൈം ബട്ടണും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ചൈൽഡ് ലോക്ക് ഓണാകും. ഇതുപോലെ ഇൻഡിക്കേറ്റർ കത്തും. ചൈൽഡ് ലോക്ക് ഓണായി കഴിഞ്ഞാൽ പിന്നെ ഒരു ബട്ടൺ പ്രസ് ചെയ്താലും ഇതിൽ പ്രസ് ആകത്തില്ല. കുട്ടികൾ കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണത്. അതിനുശേഷം ചൈൽഡ് ലോക്ക് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതേ ബട്ടൺ തന്നെ പ്രസ് ചെയ്ത് പിടിക്കുക, രണ്ട് ബട്ടൺ ഒരുമിച്ച്. അപ്പോൾ ഇൻഡിക്കേറ്റർ ഓഫ് ആകും, ചൈൽഡ് ലോക്ക് ഓഫ് ആകുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഏത് ബട്ടൺ പ്രസ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊരു വാണിംഗ് ഇൻഡിക്കേറ്ററാണ്. വെള്ളം ബ്ലോക്കായാലോ അതുപോലെ അല്ലെങ്കിൽ വെള്ളം തീർന്നാലോ ഈ ഒരു ഇൻഡിക്കേറ്റർ കത്തി ബസർ കേൾക്കും. അതുപോലെ വോൾട്ടേജിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡിക്കേറ്റർ കത്തി ബസർ കേൾക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മെഷീൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് വേൾപൂൾ വൈറ്റ് മാജിക് എലൈറ്റ് എന്ന മോഡലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കണ്ടു, അതുപോലെ ഇതിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണെന്ന് കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.